എല്ലാവർക്കും ഞങ്ങളുടെ അടുത്ത യാത്രയിലേക്ക് സ്വാഗതം. തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന്. എങ്കിലും ഒന്നുകൂടി പറയാം, ഇന്ന് നമ്മൾ നിലയ്ക്കലിലേക്കാണ് പോകുന്നത്. കാട്ടിലൂടെയുള്ള ഈ യാത്ര ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ്. എന്നാലും അതൊന്നും പുറത്തു കാണിക്കില്ല. അതുമാത്രമല്ല, പേടിയില്ല എന്ന ഭാവത്തോടെയുള്ള യാത്ര ഇത്തിരി റിസ്കും കൂടിയാണ്. എങ്കിലും ഇതിനൊരു രസമുണ്ട്. കാടിൻ്റെ നടുവിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചുറ്റുമുള്ള മരങ്ങൾ പിന്നോട്ട് പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഞങ്ങളുടെ മനസ്സിലെ പേടിക്ക് പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാണ് റോഡിൽ കിടക്കുന്ന ഈ അടയാളങ്ങൾ. ഇതിൻ്റെ ഉടമസ്ഥനെ കാണുമോ എന്നൊന്നും അറിയില്ല. എങ്കിലും ഞങ്ങൾ ധൈര്യം സംഭരിച്ച് മുന്നോട്ട്. ഇതാണ് കമ്പകത്തും വളവ്. ഇത് ഭയങ്കരം വലിയൊരു വളവാണ്. ഇവിടെ വന്നാണ് ഞങ്ങൾ വേഴാമ്പലിനെ കാണുന്നത്. ഈ റൈറ്റ് സൈഡിൽ താഴോട്ട് നോക്കിയാൽ വേഴാമ്പൽ ഒരുപാട് പറന്നു പോകുന്നതാണ്. അതും വലിയ വേഴാമ്പൽ, നല്ല ഭംഗിയെ കാണാൻ. ഞങ്ങൾ കണ്ടു, പക്ഷേ അത് ഞങ്ങൾക്ക് ക്യാമറയെ പകർത്താൻ പറ്റിയില്ല. പോകുന്ന വഴിയിൽ ഒരുപാട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാണാൻ സാധിക്കും. ഇതാണ് പ്ലാപ്പള്ളി. പല സ്ഥലത്തേക്കുള്ള ബോർഡുകൾ നമ്മൾക്കിവിടെ കാണാം. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട്, ഓഫീസേഴ്സിൻ്റെ ക്വാർട്ടേഴ്സ്. ഇവിടെ നിന്ന് റൈറ്റിലേക്കുള്ള ഈ വഴിയാണ് ആങ്ങമൂഴി, ഗേവി, സീതത്തോൾ എന്നിവിടങ്ങളിലേക്ക് പോകുന്നത്. ഇതും കാട് തന്നെയാണ് കുറച്ച് ദൂരം. ഇവിടെ നിന്നും ഇടത്തേക്ക് പോകുന്ന റോഡ് ാണ് ഇലവുങ്കൽ. ഇവിടെ ഒരു ബോർഡുണ്ട്. ഈ ബോർഡ് കാണുമ്പോൾ പലപ്പോഴും ഓർക്കാറുണ്ട്, മുംബൈ വരെ എഴുതിയിട്ടുണ്ട്, അങ്ങോട്ടുള്ള സൈനും കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി സ്ഥലമുണ്ടായിരുന്നെങ്കിൽ അങ്ങ് കാശ്മീരും അരുണാചൽ പ്രദേശും കൂടി ചേർക്കാമായിരുന്നു എന്ന്.
ഈ യാത്രയ്ക്കിടയിൽ ഒരു സന്തോഷം പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ 1.1K ആയി, അതായത് 1170+ പേർ ആ വീഡിയോ കണ്ടു. ആ വീഡിയോ എടുക്കുമ്പോഴോ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴോ ഒന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇത്രയും വ്യൂ കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, മാത്രമല്ല ഞങ്ങളെ അറിയുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അങ്ങനെ നമ്മൾ നിലയ്ക്കലെത്തി. ഇത് അമ്പലത്തിന്റെ ആർച്ചാണ്. ഇതാണ് അമ്പലത്തിലേക്കുള്ള വഴി. നമ്മൾ അമ്പലത്തിനവിടെ എത്താറായി. ഇവിടെ വരുമ്പോൾ ആകട്ടപ്പാകട ഒരു കൺഫ്യൂഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം റോഡുണ്ട്. പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതുവരെ കറക്റ്റ് റോഡ് ഏതാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. Thank you.
കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.